ചിത്രം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്. ആരുടെ? ഗൈസ്, ഇന്ന് അച്ചാന്റെ ബർത്ത്ഡേ. നമ്മൾ ഇന്ന് എവിടെ പോകുന്ന അച്ഛാ? ദുബായ് പോകും. ദുബായിൽ പോയി ഫുൾ പവറായിട്ട്. വണ്ടി വന്ന് നിപ്പുണ്ട്. അതേ വണ്ടി ഏതായിരുന്നു? ഒരു വാഹനം. ഒരു വാഹനം വന്നിട്ടുണ്ട്. ആ വാഹനത്തിൽ കയറി ഞങ്ങൾ ദുബായിലോട്ട് സഞ്ചരിക്കുകയാണ്. പക്ഷെ എനിക്ക് വർക്ക് നിറയെ. നമുക്ക് ഇതേ വലിയ വർഷം. ഇതാണല്ലോ പൂളണ്ടോ? പൂളന്റെ സീനായിട്ട് കേട്ടോ. ഇന്നൊക്കെ ഒരു പൊളി. എല്ലാവരുടെ ഇടയിൽ ഞാൻ പൂന്ത് പൂന്ത്. ഇതാണ് ഡാനിയൽ ചാൻ തന്ന സർപ്രൈസ്. ഹോട്ടല് ഡെയിലി ഫുൾ ആണ്. ഇന്ന് മാത്രല്ല തിരക്ക്, എന്നും തിരക്ക്. ഇനി നമ്മളെ ചേർക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തിരുന്നു. ഞാനൊരു കാര്യം അറിയാമോ? നമ്മൾ ഇതുവരെ ഹയാറ്റിൽ വന്നിട്ട് നമുക്ക് സിക്സ്ത് ഫ്ലോറിൽ വരെ റൂം കിട്ടിയിട്ടില്ല. നമുക്ക് സ്യൂട്ട് എടുക്കുമ്പോൾ ഫോർത്ത് ഫ്ലോറിൽ 424 റൂമേ കിട്ടത്തുള്ളൂ. സിക്സ്ത് ഫ്ലോറിൽ നമുക്ക് ആദ്യമായിട്ട് സ്യൂട്ട് കിട്ടുന്നത്. ഓക്കെ, വാ. ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ. ബാത്റൂം ഉണ്ടോ? Lavish life. ഇത് എന്റെ റൂം. നീ പോടാ പുറത്ത്. ഇത് എന്റെ റൂം. നമ്മൾ റൂം അല്ലേ. ബാത്റൂം. ഇതിന് മൊത്തം 3 റൂം ഉണ്ട്. സീന് ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. മൊത്തം എത്ര റൂം? 3. കിച്ചൺ ഡാൻസിന്. അപ്പൊ ഇന്നത്തെ ഡാൻസിന് വേളാവ് കറിയുണ്ട്. ഡ്രൈവർ മെയ്ഡ് റൂം ആണ്. നമുക്ക് വീട്ടിൽ റൂം കിട്ടി. ഇത് കോമൺ. ഇതാണ് കോമൺ. കോമൺ ബാത്റൂം. സീനല്ലേ ആ വ്യൂ. ഒരുമ അടഞ്ഞിരിക്കും. കോഫി ഒന്നും അറിയില്ലടാ. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കിടില വ്യൂ ഉണ്ടോ? ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണെന്നറിയോ? കണ്ണിന് നല്ല പ്രൊട്ടക്ഷൻ കിട്ടാൻ. കണ്ണാടി എന്തിനാ വെച്ചിരിക്കുന്നത്? കണ്ണ് മഞ്ഞളിക്കാതിരിക്കെ. എന്താ കുളിർമഴ പെയ്യുന്ന പോലെ ഉള്ളിന്റെ ഉള്ളിൽ. രണ്ട് കണ്ണാടി. ഒരുത്തനക്ക് ഒരു പൊണ്ടാട്ടി കിടയാതാ, രണ്ട് പൊണ്ടാട്ടി കേക്കതാ. അവന്താ ഇന്ദൈവൻ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാരും റൂമിലെത്തി. ചായയും പലഹാരവും കഴിക്കുക. അഭിനി കാണണ്ടത്. ഏ രാജുവേട്ടാ, നോക്കടാ. നീപ്പ ഈ എക്സ്പെൻസീവ് സാധനം ഞാൻ ഇട്ടിട്ട് പോകുമ്പോ എല്ലാരും എന്നെ പിടിച്ചിട്ടു. എനിക്കിത് റോളക്സ് ഇട്ട ഒരു ഫീൽ എനിക്ക് വന്ന്. ഡാനിച്ചാന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, കേക്ക് ഇല്ലാതെ എന്താണ് ബർത്ത്ഡേ? ഇല്ലേ അനി, കേക്ക് എല്ലാം മേടിച്ച്. ബർത്ത്ഡേ സ്പെഷ്യൽ സ്ഥിതിക്ക് ഇതും കൂടെ വച്ചോ. അല്ല, ഇതും കൂടെ വച്ചോ. ഇതെന്താ ഇത് ചുമർന്നത്?
കഷ്ടപ്പെട്ട് ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ആദ്യം ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന വാച്ചാണ് അറിയാം ടീഷർട്ട്. ഞാൻ ആ സെയിം സാധനം തന്നെ എടുത്തു തോന്നുന്നു. അതായത് ഉള്ളിൽ ഒരു ഗ്രീൻ ഓർ ലൈറ്റ് ബ്ലൂ പോലുള്ള ഒരു സാധനം നോക്ക്. എന്റെ അടിയ നല്ല മണമുണ്ട്. ഒരു വാച്ച് ഇടേണ്ടി വരും. ഈ സാധനം, ഈ ടിസോട്ടിന്റെ സാധനം ഞാൻ ഫസ്റ്റ് ആയിട്ട് ജിത്തുവിന്റെ പപ്പ പറഞ്ഞു എന്റെ അടുത്ത് ഇത് സൂപ്പർ വാച്ചാണ്. അപ്പൊ ഞാൻ നോക്കി ഇത് എനിക്ക് വാങ്ങണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഈ സാധനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല സത്യം പോലെ എന്ത് പറയണോന്ന് അറിയത്തില്ല. കണ്ണ് നിറയുന്ന അതാണ് കണ്ണാടി. നിങ്ങൾ തെറ്റിദ്ധരിക്കുക, അല്ല ഗ്ലാസ് ഏതെന്ന് കാണിക്കാനില്ല. ഗൈസ് നമ്മള് കേക്ക് കിട്ടിയ സമയത്ത് ഡാനിച്ചാനെ വിളിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരുന്ന പാർട്ടിയാണ്. അപ്പൊ ഇവന്മാർ വന്നു പറഞ്ഞു പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നാണ്. അപ്പൊ അച്ഛനെ കൊണ്ട് പറ്റുന്ന എല്ലാം അവർക്ക് ചെയ്തു. താങ്ക് യു സോ മച്ച്. ദുബായിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ലക്ഷറിയസ് ഹോട്ടലിലാണ് ഞങ്ങൾ ഇന്ന് നൈറ്റ് ഡിന്നർ കഴിക്കാൻ. അത് ഡാനിച്ചിന്റെ ബർത്ത്ഡേ ഉണ്ട്. പക്ഷേ നമ്മളുടെ ഫ്രണ്ടിലും ബാക്കിലും ജി വാഗൺ, നമ്മൾ വന്ന ലാൻഡ് ക്രൂസർ എസ്കോർട്ടർ അല്ല. വെൽക്കം ടു മാൻഡറിൻ. മാൻഡറിൻ തന്നെ ഹോട്ടലിന്റെ പേര് മാൻഡറിൻ ഓറിയന്റൽ എന്നാണ്. അച്ഛാ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? പോടാ ഷിറ്റ് ഷിറ്റ്. നീ ഫസ്റ്റ് ടൈം? അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുബായിലെ വരുന്നത്. ഇന്നയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാമോ? ചള്ള അടിച്ച് പൊട്ടിച്ചോളഞ്ഞ നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്നു. ഒരു പീസ് എടുത്ത് കഴിച്ച് നമ്മളിവിടെ ഇവിടെ വാങ്ങുകയാണ്. അടുത്തവിടെ ഒന്നും തീർന്നിട്ടില്ല. നമ്മൾ വീണ്ടും പോവുകയാണ്. ഇവിടെ ഈ ഹോട്ടലിൽ നിന്ന് പോയിട്ട് അടുത്ത ഹോട്ടലിലോട്ട് പോകുന്നു. അത്ര
അറ്റ്ലാസ്റ്റ് നമ്മൾ ദുബായിലെ തറവാട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. പേരെങ്ങ് പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ വായിൽ വരുന്നില്ല. പാർക്ക് ഹയാത്ത് അത്ര. പാർക്ക് ഹയാത്ത്. പുറത്തൊക്കെ മറ്റേ ഗോൾഫ് ട്രിവാൻഡ്രത്തില്ല, അത് ഹയാത്ത് റീജൻസി എന്ന് പറഞ്ഞു. അതൊരു മിഡ് റേഞ്ച് ഫൈവ് സ്റ്റാർ ആണ്. അത് നെക്സ്റ്റ് വന്നിട്ട് ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞു, നമ്മുടെ കൊച്ചിയിലുള്ളത്. ആ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറി ഹയാത്താണ്. ഇത് പാർക്ക് ഹയാത്ത് എന്ന് പറഞ്ഞു. പാർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ അൾട്രാ ലക്ഷറി നല്ല ഫേസ് കേട്ടാ. നല്ല ടെറസാ, രണ്ട് ടെറസാ, ഒരു ബാൽക്കണി ഒരു ടെറസ്. ഓ സീന് കേട്ടാ, ഇത് നല്ല ഫേസ് ഉണ്ട്. ഓ അയ്യോ കുളിക്കണത്. നീ കുളിക്കണ, ഞാൻ അവിടെ നോക്കാനത്. നമുക്ക് ഒരുമിച്ച് കുളിക്കാനാണത്. ഗൈസ്, ആണ് നമ്മള് പൂളിലോട്ട് വന്ന്, ആനിക്ക് വയ്യാത്തോണ്ട് ആയി വന്നില്ല. ഗൈസ്, ഒരു അലപ്പുറ സൗണ്ട്, നമ്മുടെ ടീംസ് ആണെന്ന് തോന്നുന്നു അവിടെ. കണ്ടിട്ട് കുറച്ച് വൈബ് കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങട്ടെ. രണ്ടു വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയി. ഗൈസ്, അപ്പൊ ഇന്നലെ നമ്മള് പൂളിൽ നൈറ്റ് പോയോണ്ട് നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും കിട്ടില്ല. അഡൽറ്റ് ഓൺലി പൂൾ, അങ്ങനെ എന്തോ രൊമ്പ ദൂരം പോയിട്ട് ഫുള്ള മുടിച്ചിട്ടാ തിരുമ്പി വരും. ഒരു പ്രൈവറ്റ് ബീച്ച് പൂളാണ്. പ്രൈവറ്റ് പൂളായതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നില്ല. എന്നെ മാത്രം കണ്ട് നിങ്ങൾ സൂചിക്കും. അതേ ഉള്ളൂ ഓപ്ഷൻ. അങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ സീനില്ല. പക്ഷേ സീനില്ല, അവിടെ ചെറുതായിട്ട് ചിരിക്കാം. അടുത്ത് ഒരു നീന്തൽ മത്സരം. അനന്ത് സാർ ഇല്ലാത്തോണ്ട് കോമ്പറ്റീഷൻ ഇല്ലെന്ന് പറയാൻ ഞാനുണ്ട് ഗൈസ്. അവരാണ് ജയിച്ചു ഗൈസ്. ഇവര് കണ്ട് കടലിലൊക്കെ നീന്തിയുള്ള ആ എക്സ്പീരിയൻസ് വെച്ചാൽ ഇവിടെയൊക്കെ ജയിച്ചു ഗൈസ്. അവിടെ ഒരു ചിക്ക് തീരം തിരയും തിരയുടെ പാട്ടിൽ. ഇതെങ്കിലും ഗ്രീസിലെ ഒരു സാൻസറണി ഐലൻഡ് പോലെ ഇരിക്കുന്നു. കം ടു ദുബായ്, ഗെറ്റ് വാട്ടർ മെലൻ ജ്യൂസ്, ഗെറ്റ് എ പൂൾ, എൻജോയ്. ഭയങ്കര ടയർഡ്. കൊള്ളാല്ലേ, പൊങ്ങി കടങ്ങും. ഗൈസ്, നമ്മളിപ്പോ ഒരു വാട്ടർ റിലേയാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പൊ രണ്ട് ടീമായിട്ട് എടുത്തിട്ടുണ്ട്. വാവയും ഷാൾട്ടും അവിടെ നിൽക്കും. ഫസ്റ്റ് ആര് കൊണ്ട് കൊടുക്കുക, നാല് പേരുണ്ട് ഒരു ടീമിൽ. ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഫസ്റ്റ് ആര് കൊണ്ട് കൊടുക്കുക അവരായിരിക്കും ജയിക്കുന്നത്. വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് പറഞ്ഞു കൊടുക്കുക. വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് കഴിക്കാൻ വേണ്ടിട്ടാണ് വന്നത്. അതായത് ഇവിടുത്തെ ഉണ്ടപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് ആണ്, മലയാളി റെസ്റ്റോറന്റ് ആണ്. അപ്പൊ കഴിഞ്ഞ തവണ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ചട്ടി ഇരിക്കുന്ന ബക്കറ്റിൽ ഇങ്ങനെ ഒഴിക്കും. സൂപ്പർ ആയിരിക്കും. സൂപ്പർ ഹോട്ടൽ, നൈറ്റ് ഒക്കെ സൂപ്പർ ആയിരിക്കും. പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കും. രണ്ട് മണിക്കൂർ ആ ഹോട്ടലിൽ കാണാനായിരുന്നു.
കാരണം എന്ത്? ഞാൻ എവിടെ പോയി? ആ എവിടെ പോയെന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവനെ അടുത്ത തവണ കൊണ്ടുവരണോ വേണ്ടോ ആലോചിക്കട്ടെ. ഞാൻ എവിടെ പോയി? നിങ്ങളെ കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ കമന്റ് ചെയ്യണം. പോയി പെർത്തറയ്ക്കുള്ള ഒരു സാധനം വാങ്ങിയാണ്ട് വെല്ലി സർപ്രൈസ് ഇനിയും തരണം കഴിച്ചോ. രാത്രി ഒന്നരക്ക് അത് എന്റെ കൂടെ ആര് വന്നോ ഒരു അജ്ഞാ അയാൾ അദ്ദേഹത്തിന്റെ മാനിച്ചുകൊണ്ട് ഞാൻ വെറുതെ സുബ്രാജിന് പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നു. കഴിയൂ നല്ല ഫ്ലേവർ. അവക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ച് പട്ടക്കുരുമുളക് സൂപ്പർ ഇട്ടിട്ടുണ്ടോ? അപ്പോ നല്ലൊരു ഫുഡായിരുന്നു കഴിച്ചത്. പക്ഷെ ഞങ്ങളെ കുറച്ചു നേരം ലാഗ് അടിപ്പിച്ചാലും നല്ലൊരു രീതിയിൽ കഴിച്ചു. ആറല്ല ഡാനിയനെ ചത്ത് കിടക്കുന്ന അവിടെ സെറ്റ് മത്ത് പിടിച്ച് സീരിയസ് നല്ല ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഇവിടത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതിന്റെ സന്തോഷമല്ലേ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഇതൊരു സ്പെഷ്യൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് നല്ലോണം ഒന്ന് ഫുഡ് മേടിച്ചു കൊടുക്കണം. ഫുഡ് മേടിക്കാൻ അവിടെ പോകുന്നത് അമ്മച്ചിയുടെ ഹോട്ടൽ. എനിക്ക് ഇവിടത്തെ ഫുഡിനെ പറ്റി അറിയാം. അപ്പൊ ഒരു ചെറിയൊരു പാർട്ടിക്ക് പോകുന്ന അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് കഴിക്കാന്നിട്ട് ചെറുതായിട്ടാണ് കഴിക്കുന്നത്. ട്രാക്ക് മാറ്റി so many player hate niggas trying to sound like us say they ready for the rumble but I don't think they know straight to the depths of hell this rhythm cap's gone but all you steal damn nigga holla when you see me and let these devils be suffering but then they finally free me I got a caravan of niggas every time we ride hitting motherfuckers up when we pass by until I got a little like a football player season when I'm high fuck with me and get gross later the bitches in my eyes cause all I want is cash and things a 500 dance for them flashy brands Guys, അത്യാവശ്യം ഫുള്ള് പവർ ആയിരുന്നു. അത്യാവശ്യം സീതായിരുന്നു. യോ യോ വാട്സ്ആപ്പ് 1 2 3 ഇൻ ദ ബോക്സ്. ഗൈസ് ഫുൾ ഓൺ ഫുൾ പവർ. കൊക്കക്കോള കുടിക്കൂ. പക്ഷെ ഇന്ന് അതല്ല ഞാൻ പോലും വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ വേർത്ത് എന്റെ ഷഡി മൊത്തം നിറഞ്ഞു. അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാള വോട്ടുകൾ രേഖപ്പെടുത്തി ജയിക്കണമെന്ന് ദാവരം തോന്നുന്നു. നാം അറിയുന്ന നമ്മെ അറിയുന്ന നാടിനെ അപ്പൊ ഞങ്ങൾ ദുബായിൽ നിന്ന് ഇവിടെ വന്നു തിരിച്ച് അബുദാബിയിലോട്ട് പോകണം. എന്തെന്നറിയത്തില്ല, എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്. അടുത്ത വർഷം വരുമ്പോ കാണാം. ഇവിടെ വിങ്ങും നെഞ്ചൊടുക്കില്ല. വന്നതുപോലെ വന്ന കാറിൽ തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ അവസാനമായിട്ട് ഡാനിയൽ തന്റെ ലാസ്റ്റ് ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നു. ഡാൻസ് ചോർന്ന ഡാൻസിന് വേണ്ടി ഒന്നും വാങ്ങിക്കാറില്ലേ ഡാൻസ് നോർമലി പെർഫ്യൂം മേരെ മോല മോല മേരെ മോല മോല
mere mo